കാണൂ പരസ്യരഹിതമായി ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവര് തമ്മിലുള്ള പ്രേമം ദേവദാസും പാർവതിയും സലീമും അനാർക്കലിയും പോലെ വല്ല അനശ്വര പ്രേമമാണോ? അല്ലെങ്കിൽ രാധയും കൃഷ്ണനെയും പോലെ പവിത്രമായതാണോ? ശരി, എന്തനശ്വരമാണെങ്കിലും എത്ര പവിത്രമാണെങ്കിലും അമ്മയും കൂടെ അത് അറിയട്ടെ എന്നേ. എന്നിട്ട് അവര് തീരുമാനിക്കട്ടെ. നിൽക്കൂർമിളെ, നീ അവരുടെ കാര്യം പുറത്തു പറഞ്ഞ നിന്നെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും എനിക്ക് പുറത്തു പറയേണ്ടി വരും. എന്തു പറയുമെന്നാണ്? നിനക്കും വരണിനുമിടയിൽ എന്താണെന്നുള്ളതിനെ കുറിച്ച്. നിന്റെ തോന്നിവാസങ്ങളെല്ലാം കണ്ടിട്ട് മൗനം പാലിക്കുന്നതുകൊണ്ട് ഞാനൊന്നും അറിയുന്നില്ലെന്ന് കരുതണ്ട. ഈ ചക്രക്കസേരയിൽ തകർന്നടിഞ്ഞ എന്റെ ജീവിതം എന്നെ നിശബ്ദനാക്കിക്കളഞ്ഞു. എന്റെ ഇപ്പോഴത്തെ കഴിവില്ലായ്മയും നിസ്സഹായതയും നിന്റെ കാര്യത്തിൽ പ്രതികരിക്കണമെന്നുള്ള ആവേശം പോലും എന്നിൽ ഇല്ലാതാക്കിയിരിക്കുന്നു. ഉറുമ്പളെ, എന്ന് കരുതി എന്റെ അനുജന്റെ ജീവിതത്തിൽ തൊട്ട് കളിച്ച ഞാൻ വെറുതെ ഇരിക്കുന്നു കരുതണ്ട. ഉറുമ്പളെ, നിനക്ക് തെളിവുകൾ നിരത്തേണ്ടി വന്നേക്കാം, പക്ഷെ എനിക്ക് വെറൊരു വാക്ക് മതി. നിന്നെ ഈ വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കാൻ. കൊട്ടാരം വീട്ടിലെ മൂത്ത മരുമകളുടെ സ്ഥാനം വിട്ടുകൊടുക്കാൻ നീ തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും വരുൺ ഇപ്പൊ ജയിലിൽ കിടക്കുവാണല്ലോ. ഇനി ഈ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുവാണെങ്കിൽ ഇപ്പൊ തന്നെ പോയി പറഞ്ഞോ. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരട്ടെ. ഇതൊന്നും ശീലല്ലെന്ന് അറിയാവുന്നോണ്ടാ ഉപവാസമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ദേവേട്ടൻ കേട്ടില്ലല്ലോ. 3 ദിവസം പട്ടിണി കിടക്കാന്ന് വെച്ച ചെറിയ കാര്യ. ചില നേരത്ത് നമ്മുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. അതിന്റെ ഫലം എന്താണെന്ന് മാത്രമേ ചിന്തിക്കാവൂ നമ്മൾ. വയറ്റിനകത്തൊന്നുമില്ലെങ്കിൽ എന്താ? നിന്റെ വാക്കുകൾ എന്റെ മനസ്സ് നിറച്ചില്ലേ? എനിക്കത് മാത്രം മതി വൈദേഹി. ഇപ്പം നമ്മൾ രണ്ടുപേരും ഒന്നിച്ച ഈ ഒരു നിമിഷത്തിന് വേണ്ടി മാത്ര ഞാൻ ഇത്രത്തോളം കാത്തിരുന്നത്. ചിലപ്പോൾ നിന്റെ രീതികൾ എനിക്ക് മനസ്സിലാവാതെ ഓരോ നിമിഷവും ഞാൻ എന്തുമാത്രം പെടഞ്ഞു എന്ന് നിനക്കറിയോ? സത്യമായിട്ടും പറയൂ വൈദേഹി, നീയും എന്നെ പോലെ തന്നെ ആയിരുന്നില്ലേ? അകന്നു കഴിയുന്നതുകൊണ്ട് നമ്മളിൽ ആർക്കും സന്തോഷം കിട്ടില്ല വൈദേഹി. നമ്മളെന്തിനാ ഇങ്ങനെ കിടന്ന് പെടേണ്ട കാര്യം? സ്നേഹിക്കുന്ന മനസ്സുകൾക്ക് അകന്നു കഴിയുന്നത് വലിയ പ്രയാസമുള്ള കാര്യം. ഇനി എന്നിൽ നിന്ന് അകന്നു പോകരുത് വൈദേഹി. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ എന്റെ മനസ്സിനെ ബാധിക്കുന്നില്ല ദേവേട്ട. ഇങ്ങനെ മാറ്റി മാറ്റി പറയരുത് വൈദേഹി. ഇപ്പോഴല്ലേ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞേ? പിന്നെ ആ പഴയ പല്ലവി നീ വീണ്ടും തുടങ്ങ്. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന വൈദേഹി? എങ്ങനെയാ പറ്റുന്ന നിനക്ക്? ഇഷ്ടായിരുന്നു, ഒത്തിരി ഇഷ്ടായിരുന്നു. പക്ഷെ
ഇപ്പോഴാ പ്രണയമൊന്നുമില്ല. ഞാനതൊക്കെ മറന്നു. ഓർമ്മയിൽ നിന്നും മായച്ച കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും സംസാരിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? വൈദേഹി, ഡേവിഡിന് ഇനി എന്നോടൊന്നും പറയണ്ട. തൽക്കാലം ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഈ സമയത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നാൽ ശരിയാവില്ല. എല്ലാരും ഇവിടെ ദേവേട്ടന് തിരയുന്നുണ്ടാവും. ശരിയാ, ഞാൻ പോയിക്കോളാം. പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ വൈദേഹി, ഞാൻ താഴെ വെച്ച് ഉപവാസം പൂർത്തീകരിക്കാൻ പോകുന്നില്ലേ? ഇപ്പോ നമ്മൾ ഒന്നിച്ച് തന്നെ ഈ വ്രതം പൂർണ്ണമാക്കണം. ഇല്ല ദേവേട്ട, ഇനി ഒരിക്കലും ദേവേട്ടനെ ഞാൻ ഇങ്ങനെ തനിച്ച് കാണില്ല. നീ വരും വൈദേഹി, എനിക്കറിയാം. ഇവിടെ നിന്നാണല്ലോ ഇപ്പൊ ശബ്ദം കേട്ടത്. എന്റെ അമ്മോ, ഈ രാത്രി നേരത്തെ വല്ല പ്രേതമാണെങ്കിലോ? പ്ലീസ് കിടക്ക് വൈദേഹി. ഇവിടെ എങ്ങോ ആരും ഇല്ല. പക്ഷെ ഫോൺ റൂമിനകത്തുണ്ടെങ്കിൽ ആള് വീടിനകത്തുണ്ടാവണം, അല്ലെങ്കിൽ മുകളിലോട്ട് വന്നിട്ടുണ്ടാവണം. ഇതിപ്പോ രണ്ടിടത്തും കാണുന്നില്ലല്ലോ. ദേവേട്ടാ, ഇവിടെ എവിടെങ്കിലും ഉണ്ടോ നിങ്ങള്? ദേവേട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഇവിടെ എല്ലാരും പേടിച്ചിരിക്ക. ആളെവിടെയെങ്കിലും ഇല്ലെന്ന് തോന്നുന്നു. അവള് പോയെന്ന് തോന്നു, നമുക്ക് താഴെ പോയാലോ? ഇതുകൊണ്ടാ പറഞ്ഞു ഇപ്പൊ പിടിക്കപ്പെട്ടിരുന്നെങ്കിലോ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ കാണണ്ടെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ദേവേട്ടൻ താഴെ ചെന്ന് ഉപവാസം അവസാനിപ്പിക്കും.
ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, താഴേക്ക് ഞാൻ പോയിക്കോളാം. പക്ഷെ ഉപവാസം അവസാനിപ്പിക്കുന്നത് നിന്റെ കൂടെ മാത്രം. നമ്മൾ രണ്ടും രാത്രി ഇവിടെ വെച്ച് വീണ്ടും കാണുന്നു, എന്നിട്ട് ഈ ഉപവാസം ഒന്നിച്ച് അവസാനിപ്പിക്കുന്നു. അജയൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്ന് കരുതി ഇത് ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമെന്ന് കരുതണ്ട. എങ്ങനെയെങ്കിലും വിവരം ഞാൻ എല്ലാവരെയും അറിയിക്കും. എന്തു പറ്റിയ ജയ? ഒന്നുമില്ലമ്മേ. ഫോണിന്റെ ഞാൻ അമ്മയുടെ കയ്യിലല്ലേ തന്നെ ഫോണ്. അതിവിടെ ഇവിടെ വെച്ചായിരുന്നല്ലോ. മോളെ ശ്രീയെ അവനെ കണ്ടായിരുന്നോ? കണ്ടില്ല അമ്മേ. എന്ത്, ദൈവം മോളിലില്ലെന്നോ? നീ ശരിക്കും നോക്കിക്കാണില്ല, അതുകൊണ്ടാ. ഇല്ല, ഞാൻ നോക്കിയതാ. ദേവേട്ട മോളിലുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ ഊർമിളയിച്ച് ദേവേട്ടനെ മോളിൽ വെച്ച് കണ്ടായിരുന്നോ? അവൾ അങ്ങനെയാ മോളെ, മര്യാദയ്ക്ക് ഒന്നും ചെയ്യൂല്ല. ചെയ്യാൻ ശ്രമിക്കുന്നവരോട് 100 ചോദ്യം ചോദിക്കും. എന്തോമേ, ഫോൺ എവിടെ? ശരിയാണല്ലോ, എന്റെ ഫോൺ എവിടെ? ദേവൻ എവിടെ എന്താന്നറിയാതെ ഇവിടെ എല്ലാരും വിഷമിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു ഫോൺ ഇവിടെ എവിടെയെങ്കിലും കാണും, തപ്പിയെടു. എന്തേത്, എന്താ എല്ലാരും കൂടെ തപ്പുന്നത്? ദേവ, മോനെ ദേവ, നീ എവിടെ പോയിരിക്കുന്നു? നിന്നെ കാണാതായപ്പോ ഞാൻ എത്രമാത്രം പേടിച്ചു എന്നറിയോ നിനക്ക്? വയ്യാതിരിക്കുന്നവൻ പുറത്തേക്ക് ഇറങ്ങി പോരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എവിടേക്കാ പോയെ? നിനക്ക് വല്ലതും പറ്റിക്കാണോന്ന് ഞാൻ പേടിച്ചു പോയി. ഇന്ദു കൂൾ, കൂൾ ഇന്ദു. റൂമിനകത്ത് കിടന്ന് ആകെ പോറടിച്ചു, അപ്പൊ ഒന്ന് നടക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാ, അപ്പോഴേക്കും പേടിച്ചോ. കള്ളത്തിരുമാലി, ഇത്രയും നേരം മോളിലത്തെ റൊമാൻസും കഴിഞ്ഞ് പുറകിലത്തെ പടിയെ കൂടി താഴെ ഇറങ്ങി വന്നിട്ട് അവൻ ഒന്നും അറിയാത്ത പോലെ വർത്തമാനം പറയുന്നു. നിന്റെ ഏട്ടൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിന്നെ ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാറ്റിച്ചേരും. ഞാൻ എന്താ വല്ല കൊച്ചുകുട്ടിയെ മറ്റാണോ? എന്തിനാ ഇങ്ങനെ കാര്യമില്ലാതെ പേടിക്കുന്നത്? പിന്നെ പേടി ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ തന്നെ വയ്യാതിരിക്കുക. ഒന്നും കഴിച്ചിട്ടില്ല, ഇപ്പൊ തന്നെ രണ്ടു വട്ടം തലകറങ്ങിയതല്ലേ നിനക്ക്? കാണാതായ ഞങ്ങൾ എന്താ കരുതണ്ടേ? തന്നെ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു, എങ്ങോട്ടും പോയില്ലെന്ന് സത്യം ചെയ്തിട്ട് എന്തിനാണ് ഇറങ്ങി പോയെ? അകത്തിരുന്ന് ഭ്രാന്ത് പിടിച്ചിട്ട് എന്തു? ഐ എം സോറി. എനിക്ക് ഈ സോറി ഒന്നും കേക്കണ്ട, എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേടാ. ഒരു വശത്ത് അച്ഛൻ അങ്ങനെ, അജയന്റെ അവസ്ഥയാണെങ്കി ഇങ്ങനെ. നേരെ ചെവയുള്ളത് നീ മാത്ര, എന്നിട്ട് ഉത്തരവാദിത്തം ഇല്ലാതെ ഇങ്ങനെയാണോ ചെയ്യണ്ടേ? ഞങ്ങളെ പറ്റി നീ ചിന്തിച്ചില്ലല്ലോ. അയ്യോ ഇന്ദു, എന്നെ ഓർത്ത് ഇന്ദു എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഞാനിപ്പോ സോറി പറഞ്ഞില്ലേ ഇന്ദു, സോറി. ഇന്ദു എപ്പത്തൊട്ട് എങ്ങനെ പേടിക്കാൻ തുടങ്ങിയേ? ഇന്ദു ആരാന്നാ കരുതിയേ? കൊട്ടാരം വീട്ടിലെ രാജമാതാവ അറിയോ? അതായത് ഈ രാജാവിന്റെ പിതാമഹിയ. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് രാജമാതാവ് പേടിക്കേണ്ട കാര്യമുണ്ടോ? നീ ഈ പറയുന്നൊന്നും എന്നെ സമാധാനിപ്പിക്കുകയില്ല. നീ എന്നോട് മിണ്ടണ്ട, ഞാൻ നിന്നോട് പിണക്കോ. അപ്പോ എന്റെ ഇന്ദു,
ഒന്ന് പറയമ്മേ. അജേട്ട, അജേട്ടെങ്കിലും ഒന്ന് പറ. അവൻ സോറി ചോദിച്ചില്ല എന്തോ അമ്മേ, ഈ വട്ടം ഒന്ന് ക്ഷമിച്ചേക്ക്. എന്താ ഇന്ദു, ഇപ്പൊ ഞാൻ വന്നല്ലോ, അതിന് സന്തോഷിക്കല്ലേ വേണ്ടേ? കുറച്ചു മുമ്പ് കണ്ടില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും ദേഷ്യപ്പെട്ടിരുന്ന നോക്കേ, ഞാനിപ്പോ നല്ല സന്തോഷത്തില. അപ്പോ നിന്റെ ഉപവാസത്തിന് ഫലം കിട്ടിയെന്നാ, നിന്റെ പ്രാർത്ഥന നിറവേറിയോടാ. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇതുപോലെ ദേവേട്ടിന്റെ കാലിന് വട്ടം ചുറ്റി നടക്കുന്നത്? ദേവേട്ടിന് സുഖമില്ലെന്ന് അറിയുമ്പോ എന്റെ ദേഹം മൊത്തം എന്തിന് വിറയ്ക്കുന്നു? എല്ലാം മനസ്സിലാക്കി ഇരുന്നിട്ട് വാ തുറന്ന് ഒരു വാക്ക് പറഞ്ഞില്ലെന്ന് കരുതി. ഇങ്ങനെ എല്ലാം ഇട്ടേച്ച് പോവാൻ എങ്ങനെ തോന്നി ദേവേട്ട? എങ്ങനെ പറഞ്ഞാലാ ഇനി ദേവേട്ടന് മനസ്സിലാവുന്ന? അതെ അമ്മേ, ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ദൈവം എനിക്ക് തന്നു. ഇത്രയും നാളും സംശയത്തിന്റെ പേരിൽ എന്തൊക്കെയോ പറഞ്ഞു, ഇപ്പതേ സത്യം മനസ്സിലായപ്പോ വാ തുറക്കാൻ പറ്റുന്നില്ല. സത്യം ഒന്നടാ ദേവ, എന്താ നീ പ്രാർത്ഥിച്ചേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നു. എന്റെ ഇന്ദു മോൾക്ക് എന്നോടിപ്പൊ പഴയതുപോലെയൊന്നും സ്നേഹമില്ല, അതുകൊണ്ട് അതേ പഴയ സ്നേഹം എനിക്ക് തിരിച്ചു തരണമെന്നാ പ്രാർത്ഥിച്ചു. ഇപ്പതേ കുറച്ചു നേരമായിട്ട് എന്നെ കാണാതായപ്പോഴേക്കും സ്നേഹം മൊത്തം പുറത്തേക്ക് ചാടിയില്ലേ? എന്നോട് വേണ്ട ദേവ നിന്റെ വേഷം കിട്ടും, ഞാനിത് കൊറേ കാലമായിട്ട് കാണുവാച്ചാ. ഇങ്ങനെ കളിക്ക് പറഞ്ഞു പറഞ്ഞ് ഒരു ദിവസം എല്ലാവരുടെ മുന്നിലും പിടിക്കപ്പെടുമ്പോ മനസ്സിലായിക്കോളും. ആദ്യമേ വൃത അവസാനിപ്പിക്കണ്ടേ വന്നേ? ചെവി പോയി. ഭാര്യ ഭർത്താവിന് മധുരം കഴിപ്പിക്കണം. എന്റെ കൂടെ വ്രതം അവസാനിപ്പിക്കല്ലോ എന്നല്ലേ പറഞ്ഞെ? ഇപ്പൊ ശ്രേയ കൊടുക്കുന്ന സ്വീറ്റ് കഴിക്കാതിരിക്കോ? ആള് കൊള്ളാം, വിചാരിച്ചത് നേടിയെടുക്കാൻ എന്തും ചെയ്യൂ ഈ ദേവേട്ടൻ. എന്താ ദേവ, ഒന്നുമില്ലല്ലോ. ഒന്നുകൂടെ നോക്കിയേ, ഇപ്പോഴും അത് മൂക്കേ തന്നെയുണ്ട്. എന്താ ദേവ, ആ മൂക്കിന്റെ തുമ്പത്തെ ദേഷ്യം ഇനിയും മാറിയിട്ടില്ല. ശരിക്കും നോക്ക്. ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ചിലരുടെ മുഖം അങ്ങനെയാ, ഭാവഭേദം ഒന്നും ഉണ്ടാവില്ല, പറഞ്ഞാലൊട്ടും മാറുകയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടത് നിങ്ങൾ എന്നോട് ചോദിക്കുക അല്ലേ? ആദ്യം ഫോൺ എന്റെ കയ്യിൽ കിട്ടട്ടെ, എന്നിട്ട് അവസരം കാത്തിരിക്കും ഞാൻ. തക്ക സമയത്ത് ഇവിടെ ഞാൻ ഒരു വെടി പൊട്ടിക്കും. ഇപ്പൊ ഭർത്താക്കന്മാര് ഭാര്യമാരെ മധുരം കഴിപ്പിക്കണം.
അങ്ങനെ സാവിത്രി പൂജ അവസാനിച്ചു. ഇനി സദ്യ കഴിക്കാൻ വന്നോളൂ. ദവരമ്മേ. എന്തുമ്മേ? ആ ഫോൺ ഇവിടെ. ആ സോഫയിൽ ഇവിടെ വെച്ചതാടാ. ഇങ്ങനെ എന്നോട് ചോദിക്കുന്നതിന് വേറെ നിനക്ക് ഒരു വട്ടം ആ ഫോണിലേക്ക് വിളിച്ച് അറിയാൻ പറ്റുമല്ലോ. സൈലന്റ് മോഡ് കിടക്കുക. ഫോൺ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ ഫോൺ ആരുടെങ്കിലും കൈ കിട്ടി, ആ വീഡിയോ ആരെങ്കിലും ഇവിടെ കണ്ട, അന്നറിയ നീ എന്റെ സ്വഭാവം. വേറെ ആരെങ്കിലും എടുത്തു നോക്കുവാണെ ഞാൻ എന്ത് ചെയ്യാന്? അത് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയ വീഡിയോ ഒന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ എന്റെ ദേവേ. ഇതാരുടെ ആയിരിക്കും ഈ ഫോൺ? തുറക്കാന്ന് വെച്ചാൽ ലോക്കാണല്ലോ. ചേട്ടാ, നിങ്ങളുടെയാണോ ഈ ഫോൺ? ഏയ്, എന്റെ ഫോണൊന്നുമല്ല. ചേച്ചി, ചേച്ചി ഇതൊന്ന് നോക്ക്, ഞാനൊരു ഫോൺ ചെയ്തിട്ട് ഉടനെ വരാം. പേടിക്ക ചേച്ചി. ശ്രീ, കുറച്ചു മുന്നേ മധുരം കഴിക്കാതെ രക്ഷപ്പെട്ടു, ഇപ്പൊ എന്ത് ചെയ്യും ദേവേട്ടാ? വേഷം കെട്ട് കാണിക്കാതെ ഭക്ഷണം കഴിക്കാൻ നോക്ക്. ആ മധുരം കഴിക്കാതെ ഒരു തരത്തിലാ ഞാൻ രക്ഷപ്പെട്ടെ. ഇനിയിപ്പോ ഇവിടെ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ഇതാണ് അവസരം. യെസ്. ദേവ, എവിടെ പോവാണ് നീ? ആരും അവിടെ എന്നെ കാണാൻ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ? അവരവിടെ ഇരുന്നോളും ദേവ. രണ്ടു ദിവസമായില്ലേ നീ വല്ലതും കഴിച്ചിട്ട് പോയാ മതി. ഇന്ദു, ഇപ്പോഴല്ലേ ഞാൻ മധുരം കഴിച്ചത്, അപ്പൊ കുറച്ചു നേരമൊക്കെ പിടിച്ചു നിൽക്കാം. നമ്മളെ കാണാൻ വന്നവരെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയല്ല. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞു വന്ന് കഴിച്ചോളാം. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കണ്ട, എല്ലാവരും കഴിച്ചു എഴുന്നേറ്റുള്ളൂ. ആ, മറക്കുന്നു.